നമസ്കാരം മലയാളി വാർത്താ ഇൻസഡിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നടൻ ദിലീപ് ഈ കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ദിലീപ് അടക്കമുള്ള അഞ്ചു പ്രതികളെയും മൂന്ന് ദിവസം ചോദ്യം ചെയ്തതിൻ്റെ സകല വിശദാംശങ്ങളും ഡിജിറ്റൽ തെളിവുകളുമൊക്കെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബുദ്ധി വെച്ച കവറിലാണ് ഈ റിപ്പോർട്ട് നിലവിൽ ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ബുധനാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ കേസിൽ കൂടുതൽ പഠനം ആവശ്യമാണ് എന്ന് കൂടി ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട് ബുധനാഴ്ച വരെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ നടപടി സ്വീകരിച്ചതും ഡിജിറ്റൽ തെളിവുകളുടെ വിശകലനത്തിന് കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുൻകൂർ ജാമ്യ ഹർജിയുടെ തീരുമാനം എടുക്കുക അത്തരത്തിൽ കാര്യങ്ങൾ ഒരു വശത്ത് മുന്നോട്ട് പോകുമ്പോൾ സംവിധായകന്റെ ഭാഗത്തു നിന്നും നടക്കുന്ന പലവിധ വെളിപ്പെടുത്തലുകളുമാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ മലയാളം ന്യൂസ് ചാനൽ നടത്തിയ അഭിമുഖത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് നടിയാക്രമിച്ച കേസിൽ ജാമ്യം കിട്ടിയ ശേഷം നടൻ ദിലീപും ഭാര്യയായിട്ടുള്ള കാവ്യ മാധവനും മലപ്പുറം വേങ്ങരയിലെത്തി കേരളത്തിലെ ഒരു പ്രമുഖ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന് അൻപത് ലക്ഷം രൂപ കൈമാറിയതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് സംവിധായകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ജാമ്യത്തിൽ ഇറങ്ങി ഏകദേശം പത്ത് മാസം പിന്നിട്ട ശേഷമായിരുന്നു ഇരുവരും വേങ്ങരയിലെത്തി പണം കൈമാറിയത് എന്ന് തന്നെയാണ് റിപ്പോർട്ടർ ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ബാലേന്ദ്രകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ ഒരു സംവിധായകൻ വഴി കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ യുവജന സംഘടനയുടെ നേതാവിനെ കൃത്യമായി ഡേറ്റ് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് അനൂപം സുരാജുമായി ചേർന്ന് കാണാൻ പോയി എന്നാണ് പറയുന്നത് ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്ത് സഹോദരൻ അരൂപും സഹോദരി ഭർത്താവ് സുരാജും ഈ രാഷ്ട്രീയ കക്ഷിയുടെ യുവജന സംഘടനയുടെ നേതാവിനെ വേങ്ങരയിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശിച്ചത് എന്നുകൂടി വ്യക്തമാക്കി പിന്നീട് ദിലീപിന് ജാമ്യം ലഭിച്ച ശേഷമായിരുന്നു ദിലീപും കാവ്യയും ഡ്രൈവർ അപ്പുണ്ണിക്കുമൊപ്പം ഇതേ വീട്ടിൽ പിന്നെയും സന്ദർശനം നടത്തിയത് അന്നവിടെ മറ്റൊരു പ്രമുഖ നേതാവും എത്തിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട് മൂവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം പണം കൈമാറിയിട്ടാണ് പിരിഞ്ഞത് എന്ന് ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട് അതേ ദിവസം തന്നെ താരദമ്പതികൾക്കൊപ്പം തന്നെ നേതാവിന്റെ കുടുംബമെടുത്ത ചിത്രം വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തുവിടുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ബാലേന്ദ്രകുമാർ നൽകിയിരിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായമായിട്ടുള്ള ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് ഇപ്പോൾ ബാലേന്ദ്രകുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷേ ഇത് അന്വേഷണ സംഘത്തിന് കൃത്യമായി അറിയാമായിരിക്കും അതനുസരിച്ചുള്ള അന്വേഷണം തന്നെ ആയിരിക്കാം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഇത് മറ്റൊരു വഴിതിരിവായി മാറുമോ എന്നുള്ള സംശയം തന്നെയാണ് ഉയർന്നു വരുന്നത് മലപ്പുറം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലായിരുന്നു ഈ സംഭവമൊക്കെ നടന്നത് എന്ന് കൂടി ബാലേന്ദ്രകുമാർ തന്നെ പറയുന്നുണ്ട് ദിലീപും കാവ്യം വേങ്ങരയിൽ എത്തിയത് സ്ഥിരീകരിക്കുവാനായി കൂടുതൽ വിശദമായി ൾ കൂടി പുറത്തുവിടുന്നുണ്ട് അതായത് അതിങ്ങനെയാണ് നാൽപ്പത്തിയാറ് എൺപത്തിയാറിൽ അവസാനിക്കുന്ന നമ്പറിന്റെ സി ഡി ആർ പരിശോധിച്ചാൽ മാത്രം മതി എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് ഇത്രയും ആത്മവിശ്വാസത്തോടെ വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി പറയുന്നു എങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാണുമെന്നുള്ള സംശയം തന്നെയാണ് പലരും ഇപ്പോൾ പങ്കുവെക്കുന്നത് ആറു മണിക്കാണ് അവിടെ പോയതെന്നും ഏഴ് മണിക്ക് തിരികെ പോന്നിരുന്നു എന്നാണ് വ്യക്തമാക്കി പറയുന്നത് ആ സമയത്ത് ദിലീപ് ജയിലിൽ കിടക്കുകയാണെന്നും ഒക്ടോബർ മൂന്നിനാണ് പിന്നീട് ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതെന്നും വ്യക്തമാക്കുന്നുണ്ട് അതുകൂടാതെ ഈ കാശ് കൈമാറിയത് അതായത് അൻപത് ലക്ഷം രൂപ കൈമാറ്റം ചെയ്തത് സുരാജ് തന്നെയാണ് എന്നോട് പറഞ്ഞത് എന്ന് കൂടി ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട് വേങ്ങരയിലുള്ള നേതാവിനെ വരെ സഹായിക്കാമല്ലോ എന്നും ബാലേന്ദ്രകുമാർ ഒപ്പം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കൂടാതെ മറ്റൊരു ഗുരുതര വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അതും ദിലീപിനെതിരെ തന്നെയാണ് ദിലീപിന്റെ ഐ ടി സഹായിയുടെ മരണത്തിലുള്ള ദുരൂഹത വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുള്ള ഒരു പരാമർശമാണ് ബാലേന്ദ്രകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ഒരു സംശയവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതുകൂടാതെ തനിക്ക് വ്യക്തമായിട്ടുള്ള ഉണ്ടെന്ന് ഈ മരണപ്പെട്ട വ്യക്തി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുകൂടി ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട് എറണാകുളം മേനകയിൽ ഐഫോൺ സർവീസ് സെൻറ്റർ നടത്തിയിരുന്ന സനീഷ് എന്ന വ്യക്തിയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇതേ അഭിമുഖത്തിൻ്റെ വേളയിൽ തന്നെ ആയിരുന്നു ബാലചന്ദ്രകുമാർ ഇക്കാര്യം കൂടി പരാമർശിച്ചിട്ടുണ്ടായത് ദിലീപ് ജയിലിൽ കിടന്ന സമയത്തായിരുന്നു സംവിധായകൻ അരുൺ ഗോപിക്ക് രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ നേതാവിന്റെ മകന്റെ ഫോൺ കോൾ വന്നതെന്നും ഈ ഫോൺ കോൾ അരുൺ ഗോപി റെക്കോർഡ് ചെയ്തുവെന്നുമാണ് ബലേന്ദ്രകുമാർ പറയുന്നത് ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ സംവിധായകൻ ഈ കോളിന്റെ കാര്യം ദിലീപിനെ അറിയിച്ചിരുന്നു പിന്നാലെ ഈ ഫോൺ പെന്റാമേനകയിലെ സെല്ലുലാർ സെയിൽസ് എന്ന മൊബൈൽ സർവീസ് സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള സനീഷ് എന്ന വ്യക്തിക്ക് റിട്രീവ് ചെയ്യാനായി ഏൽപ്പിച്ചു വിവരങ്ങൾ വീണ്ടെടുക്കാനായി ഏൽപ്പിച്ചു ഇയാളെ ദിലീപിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ബാലേന്ദ്രകുമാറാണ് അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്നത് താനാണ് എന്നുകൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട് അരുൺ ഗോപിയുടെ ഈ ഐഫോണിൽ നിന്നും ഫോൺ കോൾ റിട്രീവ് ചെയ്യാനായി ശ്രമിച്ചു തുടർന്ന് അയാൾ ഡോക്ടർ ഫോൺ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് റിട്രീവ് ചെയ്തു എന്നും പറയുന്നുണ്ട് ഇതിനുള്ള പണം നൽകിയത് ദിലീപിന്റെ സഹോദരൻ അനൂപിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് എന്നുള്ള ഒരു വ്യക്തമായ സാധൂകരണവും നടത്തിയിട്ടുണ്ട് തുടർന്ന് ഫോൺ കോൾ ലഭിക്കാത്തതിനെ തുടർന്ന് ദിലീപിൻ്റെ ഒരു സുഹൃത്ത് മുഖേനെ ഈ ഫോൺ അമേരിക്കയിലേക്ക് കൊടുത്തയച്ചുവെന്നും അത്തരത്തിൽ റിട്രീവ് ചെയ്തെടുത്ത നിരവധി വിവരങ്ങളാണ് ദിലീപിൻ്റെ പക്കലുള്ളത് എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ സംവിധായകൻ ഉയർത്തിയിട്ടുള്ളത് എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ സനീഷ് ദിലീപിന്റെ അടുത്ത സഹായിയായി മാറിയിരുന്നു പിന്നീട് ഒരിക്കൽ തന്നോട് സംസാരിച്ച് ദിവസങ്ങൾക്ക് ശേഷം സനീഷ് ഒരു റോഡപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ദിലീപിനെ കാണാൻ പോകുന്നു എന്ന് തന്നോട് പറഞ്ഞതിന്റെ മൂന്നാം ദിവസമായിരുന്നു ഈ മരണം സംഭവിച്ചതെന്നും ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ബാലേന്ദ്രകുമാർ നടത്തിയിരിക്കുന്നത് അതിന് കാരണമെന്നാൽ ഐഫോണിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു സനീഷ് എന്നു കൂടി ബാലേന്ദ്രകുമാർ പറയുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു ഇതിനകത്തുള്ളത് എന്നുകൂടി ഒരിക്കൽ സനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇക്കാര്യം കൂടി വളരെ വിശദമായി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഒന്നിച്ചു പുറത്ത് പറഞ്ഞതിന് പിന്നാലെ എന്തായിരുന്നാലും ദിലീപിനെതിരെ കൂടുതൽ അന്വേഷണ പരമ്പരകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇനി വരും ദിവസങ്ങൾ ദിലീപിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായിരിക്കുമെന്നുള്ള സൂചന തന്നെയാണ് സംവിധായകനും നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയോബർ ടൈംസ്